സിപിഐഎം പാർട്ടി കോൺഗ്രസിൽ ഇന്ന് രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന്മേൽ ചർച്ച നടക്കും. ഇന്നലെ പൊളിറ്റ്ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടാണ് റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ചർച്ചയ്ക്ക് പ്രകാശ് കാരാട്ട് നാളെ മറുപടി പറയും. തുടർന്ന് സംഘടനാ റിപ്പോർട്ട് സമ്മേളനം പാസാക്കും. ജനറൽ സെക്രട്ടറിയെയും പൊളിറ്റ്ബ്യൂറോ അംഗങ്ങളെയും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെയും നാളെ തെരഞ്ഞെടുക്കും. നമുക്ക് നോക്കാം വിശദാംശങ്ങളുമായി. പി ആർ സുനിൽ ചേരുകയാണ് സമ്മേളന നഗരിയിൽ നിന്നും. സുനിൽ, ഗുഡ് മോർണിംഗ്. ഇന്ന് സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ്, അതോടൊപ്പം ഇന്ന് വൈകിട്ട് ഏറെ ശ്രദ്ധേയമായ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന സെമിനാർ നടക്കുന്നു. കെ വി തോമസിൻ്റെ പങ്കാളിത്തം കൊണ്ട് വലിയ ശ്രദ്ധ, മാധ്യമ ശ്രദ്ധ ഇതിനോടകം തന്നെ അത് പിടിച്ചുപറ്റി കഴിഞ്ഞു. ഇന്നത്തെ സമ്മേളന നടപടികൾ എന്തൊക്കെയാണ്? സ്വരാജ്, രാഷ്ട്രീയ പ്രമേയത്തിന് ഇന്നലെ പാർട്ടി കോൺഗ്രസ് അംഗീകാരം നൽകിയിരുന്നു. 300-ലധികം ഭേദഗതികളാണ് വന്നത്. അതിൽ 8 ഭേദഗതികൾ അംഗീകരിച്ചാണ് രാഷ്ട്രീയ പ്രമേയത്തിന് സിപിഐഎമ്മിൻ്റെ 23-ാം പാർട്ടി കോൺഗ്രസ് അംഗീകാരം നൽകിയത്. അതിനുശേഷമാണ് പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പാർട്ടി കോൺഗ്രസിൽ ഇന്നലെ ആരംഭിച്ചിരുന്നു. ഇന്നും ചർച്ച തുടരും. നാളെയായിരിക്കും ഒരുപക്ഷേ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് പ്രകാശ് കാരാട്ട് മറുപടി പറയുക. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് സിപിഐഎമ്മിൻ്റെ 23-ാം പാർട്ടി കോൺഗ്രസ് കടക്കുക. ഏതായാലും ദേശീയ തലത്തിൽ സംഘടനയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിനുള്ള രാഷ്ട്രീയ തീരുമാനമാണ് സിപിഐഎം കൈക്കൊള്ളുന്നത്. വിശദമായ ചർച്ചകളിലേക്ക് തന്നെയാണ് സിപിഐഎം സംഘടനാപരമായി പാർട്ടിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിനുള്ള ചർച്ചകളിലേക്ക് നീങ്ങുന്നത്. ഏതായാലും കേരളം ഒരു മോഡലാക്കി ഉയർത്തിക്കാണിച്ച്, കേരള മോഡൽ ഒരു ബദലാക്കി ഉയർത്തിക്കാണിച്ച് മുന്നോട്ട് പോകാനുള്ള രാഷ്ട്രീയ തീരുമാനം തന്നെയാണ് സിപിഐഎം കൈക്കൊണ്ടിരിക്കുന്നത്. സമ്മേളനത്തിൽ സംസാരിച്ച നിരവധി അംഗങ്ങൾ കേരളത്തിലെ വികസന മാതൃക ഉയർത്തിക്കാണിച്ച് സംസാരിച്ചിരുന്നു. ഏതായാലും കേരള മോഡൽ ഉയർത്തിക്കാണിച്ച് ഇനിയുള്ള അടുത്ത 3 വർഷം ദേശീയ തലത്തിൽ മുന്നോട്ട് പോകാനാണ്, അതിനുള്ള പ്രചരണ പരിപാടികൾ ശക്തമാക്കാനാണ് സിപിഐഎം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്ന സമ്മേളന നഗരിക്ക് പുറത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, നിരവധി പേരാണ് ഈ സമ്മേളനത്തിൻ്റെ ആവേശം ഉൾക്കൊണ്ട് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് ഇവരോട് സംസാരിക്കാം. എവിടുന്നാണ് വന്ന്? ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വരികയാണ്. ഫാമിലിയായിട്ട് ഇത് പാർട്ടിയുടെ രണ്ടാമത്തെ ഇത്, ഒന്ന് എറണാകുളത്ത് വെച്ച് നടന്ന്, രണ്ടാമത്തത് ഇപ്പോൾ കണ്ണൂർ വെച്ച്. ഇത് ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ഉണ്ടാകുമെന്നുള്ള ഒരു സംശയം, അതുകൊണ്ട് ഇത് വന്ന് ഇവിടെ കണ്ട് പോകാമെന്നുള്ള ധാരണയിൽ പോകുന്നു. എങ്ങനെയുണ്ട് ഇവിടുത്തെ കണ്ണൂരിലെ ഒരു ആവേശം? അടിപൊളി, അടിപൊളിയാണ് കണ്ണൂരിലെ പാർട്ടി കോൺഗ്രസ് പരിപാടി നടക്കുന്നത്, അടിപൊളിയായിട്ട് നടക്കുന്നു. ഇന്നലെ ചരിത്ര പ്രദർശനമൊക്കെ കണ്ടിരുന്നു? ഇല്ല, ഇന്നലെ ഞാൻ ഇന്ന് വെളുപ്പിനാണ് എത്തി. സോറി, ഇന്ന് എത്ര വെളുപ്പിനെത്തിയത്? ചരിത്ര പ്രദർശനമൊക്കെ കാണാൻ പോകുന്നുണ്ടോ? കണ്ടിട്ടേ പോകുള്ളൂ. എത്ര പേര് വന്നിട്ടുണ്ട് കുടുംബത്തിൽ? ഞങ്ങൾ 6 പേര്. എന്താണ് പേരെന്ത്? ആചാര. അപ്പോൾ നേരെ ഇങ്ങോട്ട് പോകുന്നു? ഇങ്ങോട്ട്. എവിടുന്നാണ് വന്ന്? ചാലക്കുടി. ചാലക്കുടി. ആ, ഞങ്ങൾ 5-ാം തീയതി വന്നതാ, കുടുംബടക്കം ഫാമിലി. ഇത് കഴിഞ്ഞിട്ടേ പോകണുള്ളൂ. എല്ലാ ഇവിടുത്തെ എല്ലാ പരിപാടികൾക്കും വരാറുണ്ട്. 4-5 പാർട്ടി കോൺഗ്രസ് നേരിട്ട് എല്ലായിടത്തും കൂടിയിട്ടുണ്ട്. ആ, മോളുടെ പേരെന്താ? സാറ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മുരളി. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ? എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. ചരിത്ര പ്രദർശനം കണ്ടോ? ഇന്നലെ വരുന്നു. പടം വരച്ച് ഇഷ്ടമായി. ഇവിടെ എങ്ങനെയുണ്ട്? നല്ല ഇവിടുത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ ഒരുപാട് പടങ്ങളുണ്ടല്ലോ. എന്തായാലും കുടുംബസമേതമാണ് നിരവധി പേർ ഈ സമ്മേളനത്തിൻ്റെ ആവേശം ഉൾക്കൊള്ളാൻ കണ്ണൂരിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും സ്വരാജ്, തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയകേന്ദ്രം വൈകിട്ട് നടക്കുന്ന സെമിനാർ തന്നെയാണ്. വൈകിട്ട് 5 മണിക്കാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ സംബന്ധിച്ചുള്ള സെമിനാർ നടക്കാൻ പോകുന്നത്. ഈ സെമിനാറിൽ കെ വി തോമസ് പങ്കെടുക്കുന്നുണ്ട്. സെമിനാറിൽ പങ്കെടുക്കുന്നതിനായി ഇന്നലെ തന്നെ കെ വി തോമസ് ഇവിടെ കണ്ണൂരിൽ എത്തിയിരുന്നു. ഏതായാലും കെ വി തോമസ് ഈ സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ കെ വി തോമസിനെതിരെ അച്ചടക്ക നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നോടൊപ്പം ഇപ്പോൾ സിജു കണ്ണനുണ്ട്. സിജു, ഇന്ന് കെ വി തോമസ് ഈ സെമിനാറിൽ പങ്കെടുക്കും. സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് കെ വി തോമസിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകും. അച്ചടക്ക നടപടി എടുക്കാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കെ വി തോമസ് നടത്തിയ വാർത്താ സമ്മേളനത്തിന് ശേഷം, ഈ സെമിനാറിൽ എന്തുകൊണ്ട് പങ്കെടുക്കുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയതിനു ശേഷം തന്നെ വലിയൊരു സമ്മർദ്ദം അല്ലെങ്കിൽ ഒരു അഭിമാന പ്രശ്നം കേരളത്തിലെ കെ പി സി സി നേതൃത്വവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. കാരണം വിലക്ക് എന്നതിനപ്പുറത്ത് ഭീഷണി എന്നയുടെ സ്വരത്തിലേക്ക് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെത്തി, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുമെന്നുൾപ്പെടെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സെമിനാറിൽ പങ്കെടുക്കുന്നതിന് മുമ്പായി കെ വി തോമസിനെതിരെ ഒരു നടപടി എടുപ്പിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും കെ പി സി
സി നേതൃത്വം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കമാൻഡിന്മേൽ ഇതുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ കണ്ണൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ നേരത്തെ പാർട്ടി കോൺഗ്രസിൽ ബന്ധപ്പെട്ട സെമിനാറിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സസ്പെൻസ് നിലനിർത്തിയതുപോലെ ഒരു സസ്പെൻസുമായാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത്. വന്നിറങ്ങിയപ്പോൾ പറഞ്ഞത് പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ സെമിനാറിൽ പറയുമെന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. അതിനുശേഷം ഏതാണ്ട് അരമണിക്കൂർ യാത്ര ചെയ്ത് കണ്ണൂർ നഗരത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും കോൺഗ്രസ് രാഷ്ട്രീയ ഉപയോഗിക്കുന്ന ഒരു സമരമായി കേരളിനെ തള്ളിപ്പറയുകയാണ്. വികസനത്തിൽ യോജിപ്പ് വേണമെന്ന നിലപാട് പ്രഖ്യാപിക്കുകയാണ്. ഒരുപക്ഷെ ഒരു നിലപാട് പ്രഖ്യാപനം കൂടിയായി ഇതിനെ കാണേണ്ടി വരും. കേരളത്തിലെ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെ പുകഴ്ത്തിക്കൊണ്ടും കെ വി തോമസ് അല്പം അതിന് തൊട്ടു പിന്നാലെ രംഗത്ത് വന്നു. കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇന്ന് സെമിനാറിൽ കൂടുതൽ കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ കെ വി തോമസ് സംസാരിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൻ്റെ ഭാഗം വെച്ചാണ് എന്ന് കെ വി തോമസ് ഇന്നലെ തന്നെ ഒരു സൂചന തന്നിട്ടുണ്ട്. സ്വാഭാവികമായും ദേശീയ തലത്തിൽ RSS BJP ഒരു ബദൽ ഉയർത്തിക്കൊണ്ടുവരേണ്ടതിൻ്റെ സാരതയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി മുമ്പ് നടത്തിയ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം ഉൾപ്പെടെ വെച്ചായിരിക്കും ഈ സെമിനാറിൽ സംസാരിക്കുക എന്നാണ് പറയുന്നത്. അതായത് സ്വാഭാവികമായും നടപടിയെടുക്കാൻ നിൽക്കുന്ന ഹൈക്കമാൻഡിനെയും KPCC നേതൃത്വത്തെയും സമ്മർദ്ദത്തിലാക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. കാരണം അതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് RSSനും BJPക്കും എതിരായ പൊതുവേദികളെ നമ്മൾ പരമാവധി ഉപയോഗിക്കണമെന്നുൾപ്പെടെയുള്ള ഒരു കാര്യം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലേക്ക് എത്തിക്കാനാണ് കെ വി തോമസ് ശ്രമിക്കുന്നത്. സ്വാഭാവികത്തിന്റെ നടപടിയെടുത്താൽ കോൺഗ്രസ് നിലപാട് പറഞ്ഞതിന്റെ പേരിലും BJPക്കെതിരെ നിലപാട് പറഞ്ഞതിന്റെ പേരിലുമാകും. തീർച്ചയായും ആദ്യഘട്ടത്തിൽ തന്നെ ഈ സെമിനാറിൽ വിലക്കേർപ്പെടുത്തുമ്പോൾ തന്നെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉൾപ്പെടെ എന്തിനാണ് ഇത്തരം ഒരു വിലക്ക് എന്നൊരു സംശയമുണ്ട്. കാരണം നേരത്തെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരം പൊതുവേദികളിൽ സെമിനാറുകളിൽ പങ്കെടുത്തിട്ടുണ്ട്, RSS BJPക്കെതിരായ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കെതിരെ ഒന്നും ഇല്ലാത്ത ഒരു അച്ചടക്ക നടപടി എന്തുകൊണ്ട് KV തോമസിനെതിരെ എന്ന ചോദ്യമാണ് സ്വാഭാവികമായും ഉയരുക. ആ ചോദ്യം കൂടുതൽ ആവർത്തിക്കപ്പെടാൻ വേണ്ടിയായിരിക്കും ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ ഭാഗം വെച്ച് KV തോമസ് ഇന്ന് ഈ സെമിനാറിൽ സംസാരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ബന്ധവുമായി ബന്ധപ്പെട്ട് ഈ സെമിനാറിൽ കൃത്യമായി ഫെഡറൽ തത്വങ്ങൾ അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിലപാട് കോൺഗ്രസ് നിലപാട് പറയുമെന്നാണ് KV തോമസ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ അച്ചടക്ക നടപടി എടുത്തിട്ടില്ല. കോൺഗ്രസ് കെ സുധാകരൻ ഉൾപ്പെടെ ഇത്തരം നിലപാട് പരസ്യമായി പറയാൻ മടിക്കുമ്പോൾ KV തോമസ് കോൺഗ്രസ് നിലപാട് പറയുമെന്ന് പറയുന്നു. നേരത്തെ തന്നെ ഈ വിലക്കേർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടൊക്കെ കെ സുധാകരന്റെ നിലപാടിനെതിരെ ശക്തമായ വിമർശനമുണ്ട്. കാരണം ഈ സെമിനാറിൽ സ്വാഭാവികമായും ഉയർന്നവർക്ക് RSSനും BJPക്കും എതിരായ ശക്തമായ നിലപാടായിരിക്കും. ആ നിലപാട് പറയുന്നതിനെ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ അവർക്കെതിരെ വിമർശനം വരരുത്, അതുകൊണ്ടാണ് KPCC നേതൃത്വം കെ സുധാകരൻ ഇത്തരത്തിലൊരു വിലക്കേർപ്പെടുത്തിയത് എന്ന തരത്തിലുള്ള ചർച്ച കേരളീയ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. ആ ഈ KV തോമസിന് പിന്തുണ അറിയിച്ച് ഇന്നലെ PJ കുര്യൻ രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസിലെ നിരവധി നേതാക്കൾ ഈ ഒരു സെമിനാറിൽ പങ്കെടുത്തതിന്റെ പേരിൽ KV തോമസിനെതിരെ നടപടി എടുക്കരുത് ഹൈക്കമാൻഡ് എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇത് ഒറ്റപ്പെട്ട ഒരു ശബ്ദമായി കാണേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ KV തോമസ് ഇന്ന് കൂടുതൽ ശക്തമായി തന്റെ നിലപാട് ഈ സെമിനാറിൽ ആവർത്തിക്കുന്നതോടുകൂടി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ഒരുപക്ഷെ KV തോമസിന് പിന്തുണയുമായി രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായും ഈ ഒരു ചർച്ച RSSനും BJPക്കും എതിരെ വിമർശനം വരുന്ന ഒരു സെമിനാറിൽ എന്തുകൊണ്ട് പങ്കെടുക്കാൻ പാടില്ല എന്നുൾപ്പെടെയുള്ള ചർച്ച കോൺഗ്രസ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലാണ് KV തോമസ് വെക്കാൻ പോകുന്നത്. അവർ സ്വാഭാവികമായും അത്തരം ഒരു ബദൽ ഉയർന്നു വരണമെന്നുൾപ്പെടെ ആഗ്രഹിക്കുന്ന സാധാരണ കോൺഗ്രസ് പ്രവർത്തകരാണ്. സ്വാഭാവികമായും കൂടുതൽ നേതാക്കൾ വരും ദിവസങ്ങളിൽ KV തോമസിന് ഈ സെമിനാറിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരു പിന്തുണയുമായി രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. ഇനി ഈ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സസ്പെൻസ് നിലനിർത്തിയതുപോലെ ഇന്ന് വൈകുന്നേരത്തെ സെമിനാറിൽ എന്ത് സസ്പെൻസാണ് KV തോമസ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് നോക്കണം. സ്വാഭാവികമായും സർക്കാരിനെ പുകഴ്ത്തി രംഗത്ത് വരുന്നു, ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് പ്രഖ്യാപിക്കുന്നു, കേരളയിൽ രാഷ്ട്രീയ സമരമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു. ഇത്രയും നാൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കേരളയിൽ പിടിച്ചുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസും UDFഉം നിൽക്കുന്നത്. ആ സമരം അപ്പാടെ തള്ളിക്കളയുകയാണ്. വികസനത്തിൽ യോജിപ്പ് വേണമെന്ന ഒരു നിലപാടാണ് കണ്ണൂരിൽ കാലുകുത്തി വിമാനത്താവളത്തിൽ നിന്ന് കണ്ണൂർ നഗരത്തിൽ എത്തുമ്പോൾ പ്രഖ്യാപിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് സെമിനാറിന് മുമ്പായി മാധ്യമങ്ങളെ കാണുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയണം. സ്വാഭാവികമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ KPCC നേതൃത്വത്തിന് പ്രത്യേകിച്ച് കെ സുധാകരന് ഒരു അഭിമാന പ്രശ്നമായി KV തോമസ് ഈ സെമിനാറിൽ പങ്കെടുക്കുന്നത് മാറിയിട്ടുണ്ട്. ഈ സെമിനാറിൽ പങ്കെടുക്കുന്നതിന് മുമ്പായി തന്നെ KV തോമസിനെതിരെ ഒരു നട
നടപടി എടുപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കെ സുധാകരൻ. അതേസമയം തന്നെ അവരെ സമ്മർദ്ദത്തിലാഴ്ത്താനാണ് ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവുമായി ഇന്ന് സെമിനാറിൽ സംസാരിക്കുക. ഏതായാലും സെമിനാറിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്, അതൊക്കെ ഉൾപ്പെടെ മനസ്സിലാക്കിക്കൊണ്ടാണ് കെ ബി തോമസ് പങ്കെടുക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉൾപ്പെടെ പങ്കെടുക്കുന്നു. കേന്ദ്ര സംസ്ഥാന ബന്ധവുമായി ബന്ധപ്പെട്ട സെമിനാറിൽ ആർ എസ് എസ് ബി ജെ പി നിലപാടിനെതിരെ ശക്തമായ വിമർശനമുയരും. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന, ഫെഡറൽ തത്വങ്ങൾ അപ്പാടെ ലംഘിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നവരും, അതിൽ അത്തരം വിമർശനങ്ങൾ ഉയർത്തുന്നതോടൊപ്പം എന്തുകൊണ്ട് താൻ ഈ സെമിനാറിൽ പങ്കെടുത്തു എന്ന് കെ ബി തോമസ് വിശദമാക്കും. എന്തൊക്കെ കാര്യങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. തീർച്ചയായും രണ്ടു വർഷത്തിനപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസിൽ നിന്ന് ഒരു പ്രമുഖ നേതാവ് പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ കെ വി തോമസിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമ്പോൾ അത് നൽകുന്ന ഒരു രാഷ്ട്രീയ സന്ദേശം കോൺഗ്രസിന് എത്രത്തോളം ഗുണം ചെയ്യും എന്ന് കാത്തിരുന്ന് കാണണം. ഏതായാലും കെ വി തോമസ് വളരെ ശക്തമായി തന്നെ ഈ സെമിനാറിൽ പങ്കെടുക്കാനുള്ള തീരുമാനമെടുത്തു. അതിനുശേഷം ഇപ്പോൾ കണ്ണൂരിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ പാർട്ടി കോൺഗ്രസ് നഗരിക്ക് മുമ്പിൽ ഒരുപാട് പേരുണ്ട്. എവിടുന്നാണ് വന്നത്? ഞങ്ങൾ ഓച്ചറയിൽ നിന്നാണ്. ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ അത്ര തന്നെ ഇവിടെ എത്തി. നാളത്തെ സമാപന സമ്മേളനം പതിനൊന്നാം എല്ലാം കഴിഞ്ഞേ പോകത്തുള്ളൂ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാഴ്ചകളൊക്കെ വളരെ ഗംഭീരമല്ലയോ? നമ്മുടെ പാർട്ടി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാരുടെ ദേശീയ ഉത്സവമാണ്. ഈ ഉത്സവത്തിലാണ് ഞങ്ങൾ പങ്കെടുക്കേണ്ടത്. ഞങ്ങൾ കരുനാഗപ്പള്ളി ക്ലാപ്പന എൽസിയുടെ കീഴിലുള്ളതാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി അവിടെ എത്തി. ഞങ്ങൾ ഈ ഉത്സവം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. കൊടിയിറങ്ങിയതിനു ശേഷം പോകത്തുള്ളൂ. ഏതായാലും സി പി ഐ എമ്മിൻ്റെ ഉത്സവം എന്നാണ് ഇവിടെ എത്തിയ പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. വലിയ ആവേശത്തിൽ തന്നെയാണ് കണ്ണൂർ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇന്ന് പാർട്ടി കോൺഗ്രസിൽ തുടരും. ഒരുപക്ഷെ നാളെയായിരിക്കും പ്രകാശ് കാരാട്ട് സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി പറയുക. ദേശീയ തലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുക, ദേശീയ തലത്തിൽ ഒരു മതേതര ഐക്യത്തിനായി പ്രവർത്തിക്കുക, അങ്ങനെ ബി ജെ പിയെ പരാജയപ്പെടുത്തുക, ബി ജെ പിയെ ഒറ്റപ്പെടുത്തുക, ഇതാണ് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ലക്ഷ്യം. ഏതായാലും രണ്ട് വർഷത്തിനപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തീർച്ചയായും വളരെ നിർണായകമായ ചർച്ചയിലേക്ക് സി പി ഐ എം കടക്കുന്നു. നിർണായകമായ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാനുള്ള ചർച്ചയിലേക്ക് സി പി എം കടക്കുന്നു, ആ ചർച്ചകൾ നടത്തുന്നു. ഏതായാലും നാളെ സി പി ഐ എം ജനറൽ സെക്രട്ടറി എന്താണ് പാർട്ടി കോൺഗ്രസിൻ്റെ നയം, പാർട്ടി കോൺഗ്രസ് കൈക്കൊണ്ട നയം, രാഷ്ട്രീയ തീരുമാനം എന്തൊക്കെയെന്ന് നാളെ വിശദീകരിക്കും. നാളെ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള മറുപടിക്ക് ശേഷം പിന്നെ സി പി ഐ എമ്മിൻ്റെ 23-ാം പാർട്ടി കോൺഗ്രസ് കടക്കുന്നത്. പുതിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, പുതിയ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, അടുത്ത 3 വർഷത്തേക്ക് ആരാണ് പാർട്ടിയെ നയിക്കുക എന്ന തീരുമാനം ഒക്കെയായിരിക്കും പിന്നീട് പാർട്ടി കോൺഗ്രസിൽ ഉണ്ടാവുക. ഏതായാലും ആവേശകരമായി തന്നെ കണ്ണൂരിൽ പാർട്ടി കോൺഗ്രസ് പുരോഗമിക്കുകയാണ്. യെസ്, പി ആർ സുനിലാണ് കണ്ണൂരിൽ നിന്ന് ഈ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 4-ാം ദിനത്തിലും ആവേശത്തോടുകൂടി സി പി ഐ എം പാർട്ടി കോൺഗ്രസ് 23-ാം പാർട്ടി കോൺഗ്രസ് തുടരുകയാണ്.